രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം റെക്കോർഡിലേക്ക്. രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം വല്ലാതെ കുതിച്ചുയരുകയാണ്. 24 മണിക്കൂറുകൾക്കിടെ 38,902 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇതുവരെ 10,77,618 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 543 പേർ കൂടി മരിച്ചതോടെ 26,816 പേർക്കാണ് രാജ്യത്ത് കോവിഡ് കാരണം ജീവൻ നഷ്ടപ്പെട്ടതെന്ന് ഇതുവരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 38,902 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് എല്ലാവരെയും ഭീതിയിൽ ആഴ്ത്തുകയാണ്. ഏറ്റവും വലിയ പ്രതിദിന വർധനയാണ് ഇത് എന്നാണ് റിപ്പോർട്ട്. ഇതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 10,77,618 കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണവും ഉയർന്നിരിക്കുന്നു. പല സംസ്ഥാനങ്ങളും സാമൂഹ്യ വ്യാപനത്തിന്റെ വക്കിലാണെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ നൽകുന്ന സൂചന. മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിതർ 3,00,000 കടന്നു കഴിഞ്ഞു. മുംബൈയിൽ മാത്രം 1,00,000 കോവിഡ് കേസുകളായി. തമിഴ്നാട്ടിലും കർണാടകയിലും തുടർച്ചയായി 4,000+ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലും രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടായത്. 3,900 കേസുകളാണ് 24 മണിക്കൂറിനിടയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ പ്രതിദിന രോഗബാധ 2,000 കടന്നു. 2,000+ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ബീഹാറിലും ഉത്തർപ്രദേശിലും സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതേസമയം ദില്ലിയിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 1,500 താഴെ എത്തിയത് ആശ്വാസകരമായ വാർത്തയാണ്. ബംഗളൂരുവിൽ കാര്യമായ രോഗലക്ഷണങ്ങളുള്ള കോവിഡ് ബാധിതരെ മാത്രം കിടത്തി ചികിത്സിച്ചാൽ മതിയെന്ന് ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷണങ്ങൾ ഇല്ലാതെയും നേരിയ രോഗലക്ഷണങ്ങളോടെ എത്തുന്നവരെയും കോവിഡ് കെയർ സെന്ററുകളിലേക്ക് അയക്കണമെന്ന് കർണാടക സർക്കാർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ആശുപത്രികളിൽ തിരക്കേറുകയും ഗുരുതര ലക്ഷണങ്ങളുള്ളവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ വ്യാപകമാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ ഉത്തരവ്. ലക്ഷണങ്ങൾ ഇല്ലാത്തവർ വീടുകളിൽ തന്നെ നിരീക്ഷണത്തിൽ കഴിയാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രോഗബാധിതരുടെ എണ്ണത്തിൽ ലോകത്തെ 2 സ്ഥാനത്തുള്ള ബ്രസീലിലെ പ്രതിദിന വർധനയ്ക്ക് സമാനമാണ് ഇപ്പോൾ ഇന്ത്യയിലെ കണക്കുകൾ. രോഗബാധിതരുടെ എണ്ണം കൂടുന്നത് ആശങ്ക ഉയർത്തുന്നു. ഇന്ത്യയിൽ കോവിഡിന്റെ സാമൂഹിക വ്യാപനം ആരംഭിച്ചു കഴിഞ്ഞതായി IMA അറിയിച്ചു. രാജ്യത്തെ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് IMA പറഞ്ഞു. എല്ലാ ദിവസവും 30,000+ കൂടുതൽ പേർക്ക് രാജ്യത്തൊട്ടാകെ രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അവസ്ഥ ശുഭകരമല്ല. ഇതുമായി ബന്ധപ്പെടുന്ന നിരവധി ഘടകങ്ങളുണ്ടെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ വ്യാപനം വർദ്ധിക്കുകയാണ്. നല്ല സൂചനയല്ല ഇത്. സാമൂഹിക വ്യാപനത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇതിനിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ 17 പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇവരിൽ ഡോക്ടർമാരും ഉൾപ്പെടുന്നു. ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ കോവിഡ് സ്ഥിരീകരിക്കുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ രാജ്യത്ത് ഭീതി ഉയർത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.